മിസ്റ്റർ വെണ്ണിയൂർ, ഹി വാസ് ഓൾസോ അനദർ പെക്സ്. കൊന്നിയൂർ അവിടെ ഒരു പോർച്ചുണ്ട്, അവിടെ വെച്ച് പറഞ്ഞു, അയ്യോ നാളെ മുതൽ ഞങ്ങൾക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ, വലിയ സങ്കടമാണല്ലോ അതെന്ന്. ഞാൻ പറഞ്ഞു എന്താ ചെയ്യണം, ഞാനായിട്ട് പോവല്ല, ഇവിടുത്തെ ജി പി എസ് നേര് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറമല്ലല്ലോ. ചലച്ചിത്രകല പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി ചെന്നത് പിന്നണി ഗാനങ്ങളിലൂടെയാണ്. എന്നാൽ മലയാള സിനിമയുടെ ആരംഭകാലത്തെ പാട്ടുകളൊക്കെയും ഹിന്ദിയിലെയും തമിഴിലെയും പാടിപ്പതിഞ്ഞ ഈണങ്ങളുടെ അതേപടിയുള്ള അനുകരണങ്ങളായിരുന്നു. പുളകം പൂജും മറുനാട്ടുകാരായ നിർമ്മാതാക്കളും സംവിധായകരും സംഗീത സംവിധായകരും ഒക്കെ ചേർന്ന് മലയാള ഭാഷയെയും ഗായകരെയും ചൊൽപ്പടിക്ക് നിർത്താൻ തുനിഞ്ഞപ്പോൾ വരികളുടെ സാഹിത്യഭംഗിക്കും ആലാപനത്തിലെ ഭാവദീപ്തിക്കുമാണ് ദുരന്തം സംഭവിച്ചത്. അനുകരണ ഗാനങ്ങളുടെ ഈ മലവെള്ളപ്പാച്ചിലിനിടയിലാണ് ചില സവിശേഷതകളോടെ തിരമാല എന്ന ചിത്രം പുറത്തുവരുന്നത്. അതുവരെ കേട്ടതിൽ നിന്നൊക്കെ പലതുകൊണ്ടും വ്യത്യസ്തമായിരുന്ന ആ ഗാനങ്ങളെ മലയാളികൾ സഹർഷം സ്വീകരിച്ചു. സ്വന്തം ഭാഷയുടെ ആർദ്രതയും ആഭിജാത്യവും അവർ ശാന്താപി നായർ എന്ന പുതിയ ഗായികയിലൂടെ അനുഭവിച്ചറിയുകയായിരുന്നു. നവലോകത്തിലായിരുന്നു ഞാൻ പാടേണ്ടിയിരുന്നത്.